ഹലോ, എൻ്റെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം പ്രധാനമന്ത്രിയുടെ കിസാൻ നിധിയെക്കുറിച്ചാണ്. ആദ്യമേ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം, ഇതുവരെ അറിയാത്ത ആളുകളുണ്ട്. അപ്പം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത്, ഇതുപോലുള്ള ഇതിനെക്കുറിച്ചുള്ള ഏത് വീഡിയോ ആയാലും ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. കാരണം 31 വരെ ഇതിൻ്റെ ഡേറ്റ്, അപേക്ഷിക്കാനുള്ള ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. ആ വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. അപ്പോൾ ഇത് ഈ 22 24 എന്നൊക്കെയുള്ളൊരു അഭ്യൂഹങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 31 വരെ ഇത് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷാ ഫോം വാങ്ങി ഫില്ല് ചെയ്തത് മലയാളത്തിലാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്, ആർക്കും ഫില്ല് ചെയ്യാവുന്നതാണ്. പിന്നെ അപേക്ഷിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ, റേഷൻ കാർഡിൻ്റെ കോപ്പി, പുതിയ നികുതി ഷീട്ടിൻ്റെ കോപ്പി, പിന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, പിന്നെ ആധാറിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ അംഗീകരിച്ച ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കാർഡിൻ്റെ കോപ്പി. ആധാർ കാർഡുള്ളവർ ആധാർ കാർഡ് തന്നെ വെച്ച്, ആധാർ കാർഡിൻ്റെ കോപ്പി തന്നെ വെച്ച് അപേക്ഷിക്കുന്നതാണ് നല്ലത്. ആധാർ കാർഡ് ഇല്ലാത്തവർ മാത്രം ഈ ഒരു മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മറ്റോ ഐഡൻറ്റിറ്റി കാർഡുകളോ തിരിച്ചറിയൽ കാർഡുകളോ ഉപയോഗിച്ചാൽ മതി. ആധാർ കാർഡുള്ളവർ അത് തന്നെ ഉപയോഗിക്കണം. ഈ 4 സാധനങ്ങളാണ് അപേക്ഷിക്കാനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ ഭൂമിയുടെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെൻറ് മുതൽ 4 ഏക്കർ 94 സെൻറ് വരെയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതായത് 2 ഹെക്ടറിൽ താഴെ സ്ഥലമുള്ള എല്ലാവർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ സർക്കാർ സർവീസിലുള്ളവർക്ക്, അർദ്ധ സർക്കാർ സർവീസിലുള്ളവർക്ക് അങ്ങനെ, പിന്നെ ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെ പ്രൊഫഷണൽ ലൈറ്റ് ജോലി നോക്കുന്ന ആൾക്കാർക്കൊന്നും അപേക്ഷിക്കാൻ പാടില്ല. അതല്ലാതെ എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അതൊരു കാര്യം. പിന്നീട് ഇത് ഡേറ്റ് നീട്ടിയ കാര്യം പ്രത്യേകം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് 31 വരെ ഇതിൻ്റെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. പിന്നെ ഈ 6000 രൂപ ഒരുമിച്ച് ഒറ്റ ഗഡുവായിട്ടല്ല ലഭിക്കുക. 3 മാസം വീതമുള്ള 4 തവണകളായാണ് 1 വർഷത്തിൽ ലഭിക്കുക. ഇത് അവസാനമായിട്ട്, ഇത് അപേക്ഷിക്കാൻ ലേറ്റായി എന്ന് കരുതി ഇത് ആർക്കും കിട്ടാതിരിക്കുന്നില്ല. ഈ 4 ഗഡും 1 വർഷത്തിൽ 6000 രൂപ എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പോൾ ആ കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഇതിനോടകം തന്നെ ഇത് കിട്ടിത്തുടങ്ങിയ ആൾക്കാരുമുണ്ട്. 24 February ഇത് ഔദ്യോഗികമായിട്ട് ഇവിടെ കേരളത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. 24 February. അപ്പോൾ ഔദ്യോഗികമായിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 31 വരെ ഇതിൻ്റെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്, അപേക്ഷിക്കാനുള്ള ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുകിട കൃഷിക്കാർക്ക് അവരുടെ കൃഷിയിൽ മരുന്ന് തളിക്കാനും വിള കള ക്ലിയർ ചെയ്യാനും ഒക്കെയുള്ള ഒരു 3 മാസം കൂടുമ്പോൾ ഒരു 1500 രൂപ വീതം അവർക്ക് ഈ കൃഷിയിൽ, കൃഷി നോക്കാനായിട്ട് സാമ്പത്തികമില്ലാതെ കൃഷി നശിക്കരുത്, അതിനുള്ള ഒരു മുതൽക്കൂട്ട് എന്ന രീതിയിലാണ് ഈ 3 മാസം കൂടുമ്പോൾ ഒരു 1500 രൂപ വീതം, 1 വർഷത്തിൽ 6000 രൂപ ഓരോ കർഷകനും ഓരോ ഭൂവുടമക്കും നൽകുന്നത്. ഇതാണ് ഇതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം. പിന്നെ ഈ വിവരങ്ങൾ അറിയാത്തവർ ഇനിയും ഉണ്ട്. അതുകൊണ്ട് ഈ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ഇത് അറിയാത്തവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരെയും ഒന്ന് സഹായിക്കുക. ഓക്കെ.